എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന എന്തിനാന്ന് നമ്മളെ തമ്പ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലാക്കണമല്ലോ. അതെ, നമ്മുടെ DJI ജിംബലിനെ കുറിച്ചുള്ള ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. മൊത്തം റിവ്യൂ ഞാൻ ഒരാഴ്ചക്കുള്ളിൽ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്, അപ്പോൾ അതിൻ്റെ ഫുൾ റിവ്യൂ ആണ് ഈ വീഡിയോ കൂടെ ഞാൻ പറയാൻ പോകുന്നത്. പിന്നെ അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ അതെങ്ങനെ യൂസ് ചെയ്യാനുള്ള കാര്യങ്ങളും എല്ലാം ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ ആ പൗച്ചിൻ്റെ അകത്ത് ജിംബൽ കിടപ്പുണ്ട്, നമുക്ക് ആ ജിംബൽ എടുക്കാം. പൗച്ച് ഓപ്പൺ ആക്കി നമുക്ക് ജിംബൽ എടുക്കാം. നമ്മൾ ജിംബൽ എടുത്തു. പിന്നെ അതിൻ്റെ കൂടെ ഉള്ള ഒന്ന് രണ്ട് ഐറ്റംസ് ഇല്ലേ, ട്രൈപോഡ് ആൻഡ് ക്ലാമ്പ്, ഫോൺ വെക്കാനുള്ള ക്ലാമ്പ്, ഇത്രയാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇപ്പം നമ്മൾ ജിംബൽ ഇതാണൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. ഇത് ഇങ്ങനെ ഓപ്പൺ ആക്കുക. ഇത് ഓപ്പൺ ആക്കാൻ ഇത് ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. ഇത് ഫ്രീ ആയിട്ട് കിടക്കുക ഉണ്ടോ? ഈ ഫ്രീ നമ്മൾ ഈ ഓപ്പൺ ആക്കിയിട്ട് ഒരിക്കലും ഇതിന് ഈ മോട്ടർ, ഇത് ഇവിടേക്ക് ഈ മോട്ടറാണ് ഇരിക്കുന്നത്, ചെറിയ മൈനൂട്ട് മോട്ടറുകളാണ്. എന്തെങ്കിലും നമ്മൾ കൈ കൊണ്ട് ചെയ്യുന്നത് ഇതിനെ കേടുപാട് വരുത്തും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ പിന്നെ ഓണായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും തൊടാൻ പാടില്ല. അതിനുമുമ്പ് എല്ലാ സെറ്റപ്പും ചെയ്തിരിക്കണം. അപ്പോൾ നമ്മൾ ജിംബൽ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അതിനുമുമ്പ് മെയിനായിട്ട് വേണ്ടത് ഈ പൗച്ചുകൾ ഫോണിലിടാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ്. നേരത്തെയൊക്കെയുള്ള ജിംബലിനാണെങ്കിൽ ഇത് ഫിക്സ്ഡ് ആയിരുന്നു, ഈ ഇവിടെ തന്നെ ഫിക്സ്ഡ് ആയിരുന്നു. ഇപ്പം നമ്മളൊരു മാഗ്നറ്റിക് ഇതാണ് ഇപ്പം ചെയ്തേക്കുന്നത്. ഒരു മാഗ്നറ്റിക് ഉണ്ട്, അതിൻ്റെ അതൊരു മാഗ്നറ്റിക് ഉണ്ട്. ഇത് ഇവിടെ ഒരു സ്വിച്ച് ഇത് കണ്ടോ, ഒരു 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 ഇത് കൊടുത്തേക്കുന്നത് കണ്ടോ, ഒരു പൊട്ട് പോലെ ഒരു വെള്ള ഡോട്ട്. ആ വെള്ള ഡോട്ടാണ് ശ്രദ്ധിക്കേണ്ടത്. ആ വെള്ള ഡോട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ആ ഡോട്ട് നേരെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതാണ്ടേ, നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോവാണ്. സിമ്പിളാണ്, ഇതാണ്ടേ ഇങ്ങനെ അങ്ങ് ക്ലിപ്പ് ചെയ്താൽ മതി. ഇതാണ്ട് എന്നിട്ട് ചെറുതായിട്ടൊന്ന് തിരിക്കുമ്പോൾ ക്ലിക്ക് എന്ന് പറഞ്ഞാൽ അങ്ങ് വീഴും. അഥവാ മാറി കിടക്കുകയാണെങ്കിൽ നമ്മൾ ചെറുതായിട്ട് ഇതാ ഇവിടെ ഒരു ഡോട്ടുണ്ട്, ഇതിൻ്റെ അകത്തൊരു ഡോട്ടുണ്ട്, ഈ രണ്ട് ഡോട്ടുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം ആ രണ്ട് ഡോട്ടും കറക്റ്റ് ലെവലാണോ വന്നത് എന്നുള്ളത്. ഇനി നമുക്ക് ഇത് പിന്നെ വിടിയിപ്പിക്കാനായിട്ട് സിമ്പിളാണ്. ഇത് ഇടയ്ക്ക് ഒന്ന് പിടിച്ചിട്ട് ഇതാ ഇങ്ങനെ വിടിയിപ്പിച്ചാൽ മതി. ഇടാൻ വേണ്ടി വിടിയിപ്പിക്കാം, സിമ്പിളാണ്. പിന്നെ നമുക്ക് വേണ്ട ഈ ട്രൈപോഡ് ഇതിൻ്റെ അത് കണക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഇത് നമ്മൾ അഥവാ ഒന്ന് വെക്കായി ഒന്ന് എവിടെയെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിങ്ങനെ വെച്ച് വെക്കാം. എപ്പോഴും കൈ കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. അപ്പം ഇത് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ നമുക്ക് എവിടെയെങ്കിലും വെച്ച് പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിടിക്കുകയും ചെയ്യാം. മെയിനായിട്ട് നമ്മൾ ജിംബലിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഫോൺ സ്റ്റെബിലൈസ് ചെയ്ത് ഇത് നിർത്തുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. ഇത് നമ്മൾ കൈ കൊണ്ട് നടക്കുമ്പോൾ ഫോണ് ഷേക്ക് വരും, നമ്മൾ പിക്ചേഴ്സിനൊക്കെ ഷേക്ക് വരും. അത് ഒഴിവാക്കാൻ വേണ്ടി ഇതൊന്ന് സ്റ്റെബിലൈസ് ചെയ്ത് നിർത്താനാണ് ജിംബലിൻ്റെ എല്ലാ ജിംബലിൻ്റെയും ഉദ്ദേശം അത് തന്നെയാണ്. പിന്നെ നേരത്തെയുള്ള ജിംബൽ ഭയങ്കര ഒരു ഇച്ചിരി പാടായിരുന്നു. നമ്മൾ ഇതൊക്കെ കൺട്രോൾ ചെയ്ത് ലെവലൊക്കെ ചെയ്ത് ഒക്കെ വേണം പിന്നെ ഇതിനകത്തൊക്കെ നമ്മൾ ഓണാക്കുക. ഇപ്പം അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ വെക്കുക. ഇത് നമുക്ക് ഇതൊക്കെ അടയാളം കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് അറിയാം കൃത്യമായിട്ട് അതിൻ്റെ അളവൊക്കെ. അതുകൊണ്ട് പെട്ടെന്ന് നമുക്കിത് ഫിക്സ് ചെയ്യാം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇത് ഒരു 2 മണിക്കൂർ ചാർജ് ചെയ്താൽ 15 മണിക്കൂറോളം ഇതിൻ്റെ ചാർജ് നിൽക്കും. അതായത് 15 മണിക്കൂർ തുടർച്ചയായിട്ട് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് അർത്ഥം. ആരും 15 മണിക്കൂർ ഷൂട്ട് ചെയ്യാറില്ല. അതുകൊണ്ട് വളരെ മികച്ച ഒരു ബാറ്ററി ബാക്കപ്പാണ് ഇത് തരുന്നത്. ഞാനും ഇത് ആദ്യമേ ചാർജ് ചെയ്തേ ഉള്ളൂ, പിന്നെ ഞാൻ ചാർജ് ചെയ്തിട്ടില്ല. ഏതാണ്ട് ഒരാഴ്ച കൂടുതൽ നമ്മൾ ഇത് വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതിന് എനിക്ക് ഇതുവരെ അതിന് യാതൊരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. നമ്മളെ ജിംബൽ എടുക്കുമ്പോൾ എപ്പോഴും ഈ ഓട്ടോ കാലിബ്രേഷൻ ചെയ്തിട്ട് ചെല്ലാൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം നല്ല സ്റ്റഡി ആയിരിക്കും പിക്ചേഴ്സിന് ഒക്കെ. പിന്നെ ശ്രദ്ധിക്കണം, ഇതാ ഇവിടെ ഒരു USB ടൈപ്പ് സി കേബിൾ നമ്മൾ ചാർജ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു USB ടൈപ്പ് സോക്കറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ അത് നമുക്ക് ഈ ഫോണിൽ ചാർജ് തീർന്നു കഴിഞ്ഞാൽ ഒരു പിന്നെ നമ്മൾ ആ കേബിൾ ഉപയോഗിച്ച് ഇവിടുന്ന് ഈ ജിംബലിൻ്റെ അകത്തു നിന്ന് ഈ ഫോണിലൂടെ ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു പവർ ബാങ്ക് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി നമുക്കിത് ജിംബൽ ഓൺ ആക്കാം. അതായത് M ബട്ടനുണ്ട്, M ബട്ടണി അമുക്കി പ്രസ് ചെയ്യുമ്പം അമുക്കി പ്രസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതങ്ങ് ഓണാക്കും. അപ്പോൾ ഇത് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. നമുക്ക് ഫോൺ ഓണാക്കി കൊടുക്കാം. ഫോൺ ചെറുതായിട്ട് ഓണാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ആപ്പുണ്ട്, ഇതിൻ്റെ ഒരു ആപ്പുണ്ട്, DJI ആപ്പുണ്ട്, DJI മിമോ എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പം ക്യാമറ എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഓൾറെഡി ജിമോ ആപ്പിൻ്റെ ക്യാമറയാണിത്. വേണമെങ്കിൽ നമുക്ക് നമ്മൾ ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സാധാരണ ഫോണിൻ്റെ ക്യാമറയായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഈ DJI മിമോ ആപ്പിലാണ് തോനെ ഫങ്ഷൻ ഉള്ളത്. പല കൺട്രോളും നമുക്ക് ഇതിൻ്റെ അകത്തേ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ വീഡിയോ ഓപ്ഷനുണ്ട്, 4K ഉണ്ട്, 1080 പിക്സലുണ്ട്, 720 പിക്സലുണ്ട്. 4K പിന്നെ വീഡിയോ ഫ്രെയിം റേറ്റ് 30 ആണ്. അപ്പം നമുക്ക് ഫുൾ HD 30 ഉണ്ട്,
720 പിക്സലും 3060 ഉണ്ട്. 4K യില് 30 മാത്രമേ ഉള്ളൂ ഫ്രെയിം റേറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ കണ്ട് ഇനി ഫംഗ്ഷനിലോട്ട് പോകാൻ പോവുക. ഈ 3 ഡോട്ട് ഉണ്ട് ഇവിടെ, അവിടെ പിന്നെ ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ ഇത് 3 ഇത് ഓപ്ഷൻ വരും. ഫ്ലാഷിൻ്റെ ഉണ്ട്, നമ്മളെ ജിംബലിൻ്റെ ഉണ്ട്. നമ്മൾ ജിംബലിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കാലിബ്രേറ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്. ഇത് ഓട്ടോ കാലിബ്രേറ്റ് ആണ്. ഈ ഫോണിൻ്റെ ക്യാമറയുടെ കറക്റ്റ് പൊസിഷൻ ആണോ ഇതെല്ലാം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കാലിബ്രേറ്റ് ചെയ്യും. നമുക്ക് ആദ്യമേ അത് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഓട്ടോ കാലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഇവിടെ നിരപ്പായ സ്ഥലത്ത് വെച്ചിട്ട് ഇത് ഓട്ടോ കാലിബ്രേറ്റ്. പിന്നെ ഇതാ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ പിന്നെ ഇതിൻ്റെ അകത്തൊന്നും തൊടാൻ പാടില്ല. ജിംബലി അത് ഓട്ടോമാറ്റിക്കായിട്ട് കാലിബ്രേറ്റ് ചെയ്ത് കറക്റ്റ് പൊസിഷനിൽ വെച്ചേക്കും. കാലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഇത് ഇതിനൊക്കെ കാലിബ്രേറ്റ് ചെയ്യും. എല്ലാ വശത്തോട്ടും അത് സ്വയം തിരിഞ്ഞ് എടുത്തും കാലിബ്രേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കാലിബ്രേഷൻ സക്സസ്സായി. ഓക്കെ, സ്റ്റേഷൻ ഒരു ഓപ്ഷൻ ഉണ്ട് അതിൻ്റെ അകത്ത്. ഇപ്പം നമ്മൾ ഒരു വേറൊരാളെ സഹായം കൂടാതെ തന്നെ നമുക്ക് പല കാര്യങ്ങളും ഇത് ക്യാമറ നമ്മൾ തിരിയുന്നതിനനുസരിച്ച് ഷൂട്ട് ചെയ്തോളും. അപ്പോൾ ഒരു പ്രത്യേകിച്ച് വേറെ ഒരു ആൾ ക്യാമറ ഷൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇത് സെൻസ് ചെയ്ത് നമ്മളെ ഫേസ് ഡിറ്റക്ട് ചെയ്ത് ഇത് മൂവ് ചെയ്ത് റെക്കോർഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഫേസ് ഡിറ്റക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ കണ്ട ഇപ്പം ശ്രീഹരിയുടെ മുഖമാണ് ഡിറ്റക്ട് ചെയ്തേക്കുന്നത്. ഇപ്പം ശ്രീഹരി നീ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നതിനനുസരിച്ച് ക്യാമറ കൺട്രോൾ ചെയ്ത് നീങ്ങുന്നതായിരിക്കും. ഇപ്പോൾ ശ്രീഹരി എന്ത് പറഞ്ഞാലും ശ്രീഹരി എങ്ങോട്ട് നീങ്ങുന്ന അങ്ങോട്ട് നീങ്ങുന്നതായിരിക്കും ക്യാമറ കൺട്രോൾ ചെയ്ത്. ആരുടെയും കൺട്രോൾ നമുക്ക് ആവശ്യമില്ല, തനി അത് സെൻസ് ചെയ്ത് നീങ്ങിക്കോളും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്ത് വേറൊരു ഫംഗ്ഷൻ. ഇപ്പം നമ്മൾ ജിംബൽ ഉപയോഗിച്ചുകൊണ്ട് ഓടിയാണ്, ഞാൻ ഓടിയാണ്, നമ്മൾ ജിംബലില്ലാതെ ഓടിയാണ്. പിന്നെ അടുത്ത ഓപ്ഷൻ ഡൈനാസൂം എന്നാണ്. ഡൈനാസൂം എന്ന് വെച്ചാൽ പ്രീ ഇൻസ്റ്റാൾ ചെയ്ത 2 എണ്ണം ഉണ്ട്, 2 ഫംഗ്ഷൻ. ഇപ്പോൾ അത് നമ്മളൊരു ഒബ്ജക്റ്റ് കേന്ദ്രീകരിച്ചിട്ട് ഇതേ കണക്ക് എടുത്തത് ഇതേ ദൃശ്യങ്ങളായിരിക്കും വരുന്നത്. അത് കാരണം അത് സൂം ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾ പുറകിലോട്ട് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഒരു പ്രത്യേക ഒരു വിഷ്വലായിരിക്കും നമുക്ക് ചിത്രീകരിക്കാം. പിന്നെ ഇതേ കണക്കിന് തിരിച്ച് നമ്മൾ അവിടുന്ന് തിരിച്ച് വരുന്നത് കണക്ക് ഫ്രണ്ടിലോട്ട് പോകണം. ഇനി ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഇതേ ദൃശ്യമായിരിക്കും നമ്മൾ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇത് അടുത്തടുത്തടുത്തോട്ട് വരുന്നതായിട്ട് നമുക്ക് ചിത്രീകരിക്കാൻ പറ്റും. പിന്നെ വീഡിയോ ഉണ്ട്, ഫോട്ടോ ഉണ്ട്, പാനോ ഫോട്ടോ എടുക്കാം, സ്റ്റോറി ഉണ്ട്. സ്റ്റോറി എന്ന് വെച്ചാൽ നമുക്ക് അവർ ഇൻസ്റ്റാൾ ചെയ്ത ഒത്തിരി ഇതുണ്ട്. അപ്പോൾ ആ ഒത്തിരി വെർഷനുണ്ട്, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് എന്ന് വെച്ചാൽ ആ സ്റ്റോറിയിൽ നമ്മൾ പിന്നെ ഇൻസ്റ്റാൾ ചെയ്ത് ഷൂട്ട് ചെയ്താൽ മതി, വേറൊന്നുമുണ്ട്. ആ ഷൂട്ട് ചെയ്താതേ രീതിയായിരിക്കും ഇത് ക്യാപ്ചർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ക്യാമറ ഓൺ ആക്കണമെങ്കിൽ ഇതാണ്ട് ഇവിടെ ഒരു ബട്ടനുണ്ട്, ക്യാമറ എന്നുള്ള സിഗ്നൽ കൊടുത്ത് ഒരു റെഡ് ബട്ടൺ. അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പം ഇത് ഓണാവും, വീഡിയോ ഷൂട്ട് ചെയ്യാൻ തുടങ്ങും. അതിനൊക്കെ തന്നെ അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പം വീഡിയോ ഓഫും ആവും. പിന്നെ അതാണ് ശ്രദ്ധിച്ചു, ഒരു ജോയിസ്റ്റിക്ക് പോലെ ഒരു ഇത് കൊടുത്തിട്ട് അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്നതിനനുസരിച്ച് ക്യാമറ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റും. ഇങ്ങനെ താഴോട്ടും മേളിലോട്ടും ഒക്കെ ഇത് നീക്കാൻ പറ്റും. സൈഡിൽ കാണുന്ന ബട്ടൺ സൂം ഇൻ സൂം ഔട്ട് ചെയ്യാനാണ്. പിന്നുള്ളത് ഡൈനാസൂം എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനാണ്. അതിൽ നമുക്ക് ഈ വീഡിയോ ഇതേ രീതിയിൽ നമുക്ക് ചിത്രീകരിക്കാൻ പറ്റും. ഈ DJI മിമോ ആപ്പിൻ്റെ പ്രത്യേകതയാണ്. ഇത് ഡൈനാസൂം ഇൻ എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. ജിംബൽ ഓഫ് ആക്കുന്നത് ഇതിൻ്റെ അകത്ത് തന്നെ ലോങ് പ്രസ്. ലോങ് പ്രസ് ചെയ്യുമ്പം ഈ മോഡലിലോട്ട് അങ്ങ് പോകും. അങ്ങനെ തന്നെ നമ്മളിത് ഊരിയെടുക്കുകയാണ്. സിമ്പിളാണ്, പ്രത്യേകം മാറ്റി വെക്കുക. ജിംബലെടുക്കുക, ജിംബൽ ഈ വശത്തോട്ടാണ് എപ്പോഴും മടക്കേണ്ടത്. കണ്ട ഈ വശത്തോട്ട് മടക്കുക, ഇത് ഊരുക, ട്രൈപോഡ് ഊരുക. സിമ്പിൾ. അപ്പം നമ്മൾ ജിംബലിനെ കുറിച്ച് ഒരുവിധം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം നമ്മളിതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് പറയാൻ പോവാണ്. അപ്പം ജിംബലിൻ്റെ പോസിറ്റീവ് കാര്യങ്ങളൊക്കെ ഞാൻ ഒരുവിധം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഒരു നെഗറ്റീവ് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അതായത് ഈ ജിംബൽ നമ്മളെ മിമോ ആപ്പ് ഉണ്ടല്ലോ, ഇതിൻ്റെ ആപ്പ് അത് ഉപയോഗിച്ചാലാണ് ഇത് മെയിൻ ഫംഗ്ഷൻസൊക്കെ കിട്ടുന്നതെന്നറിയാലോ. അപ്പോൾ ഈ ആപ്പ് ആൻഡ്രോയിഡ് ഫോണുകൾക്ക് വളരെ പരിമിതമായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഫുള്ളും ഇതിൻ്റെ കറക്റ്റ് ഇത് കിട്ടണമെങ്കിൽ ആപ്പിൾ ഫോണുകളിലുള്ളവർക്കേ ഇത് പറ്റത്തുള്ളൂ. അതാണ് ഇതിൻ്റെ വേറെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം. ആൻഡ്രോയിഡ് ഫോണുകൾക്ക് അധികം ഫംഗ്ഷൻസ് നമുക്കില്ല. പിന്നുള്ളത് നമ്മൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഈ ആപ്പ് നമ്മൾ പ്ലേ സ്റ്റോറിൽ നേരത്തെ ഉണ്ടായിരുന്നെന്ന് പറയുന്നു, പക്ഷെ അതിപ്പോൾ എടുത്ത് കളഞ്ഞു. എന്താണെന്ന് നമുക്ക് അറിയാൻ വയ്യ. ഈ ആപ്പ് നമുക്ക് ആൻഡ്രോയിഡ് ഫോണുകൾക്ക് കിട്ടണമെങ്കിൽ
നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് ഒക്കെ ഈ എ പി കെ ഫയലായിട്ട് മാത്രമേ കിട്ടത്തുള്ളൂ. അത് തന്നെ എടുത്തിട്ടൊക്കെയാണ് വലിയ മെനക്കേടാണ് അത് സംഭവം. അതാണ് അതിൻ്റെ ഒരു കഴിവ്. മറ്റേ ആപ്പിൾ ഫോണുകളൊക്കെ ആണെങ്കിൽ അവരുടെ ആപ്പിൾ സ്റ്റോറിൽ കയറി നേരിട്ട് ഈ മീമോ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതാണ് വേറൊരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം. അപ്പം എൻ്റെ എല്ലാ പരിമിതമായ കാര്യങ്ങളെല്ലാം കൊണ്ട് പരിമിതമായ രീതിയിൽ ഇതെല്ലാം പറഞ്ഞു വെച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് യൂസ് ചെയ്യേണ്ടവർക്കും മേടിക്കുന്ന പുതിയതായിട്ട് മേടിക്കുന്ന ആഗ്രഹമുള്ളവർക്കും കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലതാണ്. വേറെ ജിംബലിനെ അപേക്ഷിച്ച് ഏറ്റവും നല്ല ജിംബലാണ് ഇപ്പം ഡി ജി ഐ ജിംബൽ. പിന്നെ ഈ വേറെ എല്ലാ ജിംബലിനും ഉണ്ട്, ഈ ആപ്പ് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ എല്ലാ ജിംബലുകളും ആപ്പിൾ ഫോണുകൾക്കും വേണ്ടി മാത്രമാണ് ഫുൾ ഫംഗ്ഷനും വർക്ക് ചെയ്യുന്നത്. ഇതിന് വേണ്ടി ഇതിൻ്റെ മാത്രം ഒരു കുഴപ്പമല്ല, എല്ലാ ജിംബലുകളും അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.